Hi everyone, welcome back to our YouTube channel. Yine ellarkum useful aayittulla oru video aayittana njan vannirikkunnathu. Cherppam nilanirthanayittu ninnu aagrahikkathavarayittu aarum undavilla. Adine ettum eluppamayittulla oru aasanathilude engane namukku cherppam nilanirthaam ennaanu innu kaanikkan vendiyathu. Cherppam nilanirthan vipareetha karani mudra. Adu divasana ningale അനുഷ്ഠിക്കുകയാണെങ്കിൽ യൗവനം നിലനിർത്താൻ സഹായിക്കുമത് എന്ന കാര്യത്തിൽ സംശയമില്ല. വലിയ മാസ്റ്റേഴ്സൊക്കെ അത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അത് നമുക്ക് ചെയ്തു നോക്കാം. ചെയ്തതിന് ശേഷം അല്പനേരം ശവാസനത്തിൽ കിടക്കുക. ശരീരം നോർമലായെന്ന് കണ്ടാൽ എഴുന്നേൽക്കാം. ഇത് നമ്മൾ ദിവസം എത്ര നേരം ചെയ്യണം? ഇതൊരു 3 തവണയായിട്ട് ചെയ്യാം. ഇത് എങ്ങനെയാണ് അപ്പൊ നമ്മൾ ചെറുപ്പം നിലനിർത്താൻ പറ്റുന്നത്? ശിരസിലേക്ക് രക്തപ്രവാഹം വർദ്ധിക്കുന്നു. ലങ്സിലേക്ക്, ഹാർട്ടിലേക്ക്, പാൻക്രിയാസിലേക്ക് ഒക്കെ രക്തപ്രവാഹം കൂടുതൽ കൂടുതൽ ചെല്ലുന്നതിന്റെ ഫലമായിട്ട് യൗവനം ചെറുപ്പം നിലനിർത്താൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ശരീരവും മനസ്സും എത്തിച്ചേരും. ഇതിന് വേറെ ഗുണങ്ങൾ? വേറെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാല് സർവ്വരോഗ സംഹാരിയാണ്. ഇതുകൊണ്ട് എല്ലാ മൊത്തം ശരീരത്തിന് തന്നെ ഗുണം കിട്ടുന്നത് കൊണ്ട് എല്ലാ രോഗങ്ങളെയും തടുക്കാനുള്ള പ്രതിരോധ ശക്തി ഇതുകൊണ്ട് നമുക്ക് ലഭ്യമാകുന്നതാണ്. ഇപ്പൊ കണ്ടപ്പോ എനിക്ക് തോന്നി എന്താ വെച്ചാല് അത്ര ഈസി ആയിട്ട് തോന്നിയില്ല. അത് ചെയ്യാനായിട്ട് എല്ലാവർക്കും പറ്റുമോ? ഇതെല്ലാവർക്കും പറ്റുമോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും പറ്റും. എങ്ങനെയാണെങ്കില് സ്ഥിരമായിട്ട് അതിന് വേണ്ടി ദീർഘനാളത്തെ പരിശീലനത്തിലൂടെ സാധ്യമാകുന്നതാണ്. ഒറ്റയടിക്ക് ആർക്കും ഇത് കീഴടക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ദീർഘനാളത്തെ പരിശീലനം കൊണ്ട് ഇതിന്റെ ലക്ഷ്യം നേടാനായിട്ട് എല്ലാ തരക്കാർക്കും ഏത് പ്രായക്കാർക്കും കഴിയുന്നതാണ്. അപ്പൊ ചെറുപ്പമായിട്ട് ഇരിക്കാന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ലല്ലോ അല്ലെ? അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല എന്നാ പറയാം. ചെറുപ്പക്കാർക്ക് എളുപ്പം സാധ്യമാവും, പ്രായമായവർക്ക് കുറച്ച് സമയം എടുക്കുന്നു മാത്രം. അപ്പൊ എല്ലാവരും ഇന്നത്തെ ആ യോഗ കണ്ടല്ലോ, ചെറുപ്പം നിലനിർത്താനായിട്ടുള്ള യോഗയാണ്. സംഭവം കാണുമ്പോ നല്ല ഈസി ആയിട്ട് തോന്നും, പക്ഷെ ഒരിക്കലും പെട്ടെന്ന് നമുക്ക് ആദ്യം തന്നെ ഒട്ടും യോഗയായിട്ടോ അല്ലെ എക്സസൈസ് ആയിട്ടോ യൂസ്ഡ് അല്ലാത്ത ഒരാൾക്ക് പെട്ടെന്ന് ഇത് ചെയ്യാനായിട്ട് ഒരിക്കലും പറ്റില്ല. ചെറുപ്പമായിട്ട് ഇരിക്കാന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് കഷ്ടപ്പെടണമല്ലോ എന്തായാലും. അപ്പൊ അങ്ങനെ നമ്മുടെ ബോഡിനെ ഫ്ലെക്സിബിൾ ആക്കി യോഗയൊക്കെ ചെയ്ത് നമുക്ക് ഇതെല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും അവസാനം. അങ്ങനെ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫ്ലെക്സിബിൾ ആക്കുക ബോഡി, എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക. ഇനിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ. ബൈ ബൈ.